മോന്റെ അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടി വന്നിരുന്നു. അയാനല്ലേ? അതെ അയാ. ഇവന്റെ എൻട്രൻസ് മാർക്കൊക്കെ കുറവാണ് ഇവന് മാർക്ക്. അപ്പോ പാരന്റ്സിന്റെ ഒക്കെ എല്ലാം സപ്പോർട്ടോടു കൂടിയാണ് ഇവനിപ്പോ നമ്മളിവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ മാത്രം പോരാ കെയർ, വീട്ടിലും കൂടി ഇവനെ ഹെൽപ്പ് ചെയ്യണം പഠിക്കാൻ വേണ്ടിട്ട്. നമുക്ക് ഇവനെ ഇംപ്രൂവ് ചെയ്യാനുണ്ട് നന്നായിട്ട്. അപ്പൊ വീട്ടിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വരും നിങ്ങൾ തീർച്ചയായും. ആ മാർത്ത, ഇവൾക്ക് എൻട്രൻസിന് സെക്കൻഡ് റാങ്ക് ഉണ്ട്. ഇവളുടെ പെർഫോമൻസ് നല്ലതാണ്. നെക്സ്റ്റ് വീക്കിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇവളുടെ അഡ്മിഷന്റെ പ്രോസസ് ഒന്ന് സ്പീഡ് അപ്പ് ആക്കി കഴിഞ്ഞാൽ അവൾക്ക് കൺഫേം ആണ്. അതോർത്ത് പേടിക്കണ്ട, കുട്ടിയെ ഞങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യും. എനിക്ക് ഒരു കൺസേൺ ഉണ്ട് മാഡം, വന്നിട്ട് നമ്മളുടെ ഡൊണേഷൻ ഒന്ന് ഇത്തിരി കുറച്ചെങ്കിൽ. അതായത് ഡൊണേഷൻ കൂടുതലായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. ഇവളുടെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ള. അപ്പോൾ ഇവള് ഇവളുടെ പേരിലാണ് നമ്മളപ്പോൾ ആ കുട്ടിക്ക് സ്പോൺസർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു നല്ല കാര്യമായിട്ട് അത് എടുക്കുക. പിന്നെ ഡാഡി പോയി കഴിയുമ്പോൾ നല്ലോണം പഠിക്കണം കേട്ടോ. നീ പഠിക്കോ, നീ എന്നെ നാണം കെടുത്തരുത് കേട്ടോ. നന്നായിട്ട് പഠിച്ചില്ലാന്നുണ്ടെങ്കിൽ ആർക്കാണ് നാണക്കേട്? എനിക്കാണ് നാണക്കേട് കേട്ടോ. കേട്ടാ ഞാൻ പറഞ്ഞത്? കൈയൊക്കെ അഴുക്കാം, അങ്ങനെ ചെയ്യല്ലേ. മോളിങ്ങി വന്നേ, നമുക്ക് പ്രാർത്ഥിക്കാം. വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവമേ, വിദ്യ അഭ്യസിക്കുവാനായി തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട മാർത്തായെ അങ്ങേക്കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെ ഗ്രഹിക്കുവാനായി ഇവളുടെ ബുദ്ധിയെ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കണമേ. ഇവൾക്ക് കൈമുതലായുള്ള നന്മയും കരുണയും സ്നേഹവുമെല്ലാം ഒരിക്കലും കൈമോശം വരാതെ കാത്തുകൊള്ളണമേ. ഇവളെ കണ്ടുമുട്ടുന്നവരിലെല്ലാം ക്ഷമിക്കുന്ന സ്നേഹിക്കുന്ന ഈശോയെ പകർന്നു കൊടുക്കുവാനായിട്ട് ഇവൾക്ക് സാധിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുരുളേണമേ. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. ന്യൂ അഡ്മിഷൻ ആണല്ലേ? ഓക്കെ. മോളിങ് വന്നേ. മോളുടെ പേരെന്താ? വീട്ടിൽ വിളിക്കുന്നത് എന്താ? അമ്മയ്ക്ക് ഏത് പേരാ ഇഷ്ടം? മോളെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് വീട്ടിൽ? അമ്മ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് മോളെ? എന്ത് പാട്ടറിയാം? ഒരു പാട്ട് പാടിത്തരൂ. ജോണി ജോണി പപ്പ ഈറ്റിംഗ് ഷുഗർ നോ പപ്പ ടെല്ലിംഗ് നൈ നന്നായിട്ട് പാടിയല്ലോ. പല്ലെന്തേ? പറിച്ചോ? ആരെ പറിച്ചു കളഞ്ഞ? ആണോ? ഇവിടെയല്ലേ സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ നമുക്ക്? ഇവിടെ കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ടീച്ചേഴ്സാണ്. ഇവിടെ കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. മാം ക്ലാസ് റൂം എവിടെയാണ്? നേരെ ഓപ്പോസിറ്റ് ആണ് ക്ലാസ് റൂം, നമ്മുടെ നേരെ ഫ്രണ്ടിൽ തന്നെ. ഓക്കെ, താങ്ക് യു മാം. താങ്ക്സ്. അമ്മനെ കാണണോ? അമ്മ വൈകുന്നേരം വിളിക്കാൻ വേണ്ടി വരുമല്ലോ. എന്തേ ഇവിടെ?
ന്യൂ അഡ്മിഷൻ ആണല്ലേ. ആ മോൾ പേരെന്താ? മാർത്ത സെറിൻ. മാർത്ത സെറിൻ, ആ വെരി ഗുഡ്. സ്മാർട്ട് ഗേൾ ആണല്ലോ. പുതിയ ക്ലാസ്സിലേക്ക് വരാൻ ഹാപ്പിയാണോ? പുതിയ ഫ്രണ്ട്സിനെ കണ്ടോ? അതിലൊരു ഹായ് കൊടുത്തേ. നിങ്ങൾ പുതിയ ഫ്രണ്ടാണ് മാർത്ത കേട്ടാ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചാളായോ? 1 മന്ത് ആയിട്ടുള്ളൂ. ഹസ്ബൻഡ്? ഹസ്ബൻഡ് പുറത്താണ്. സുഖമല്ലേ? ആ സുഖം. നീണ്ടല്ലോ, അപ്പൊ എനിക്ക് അതാണ് ഒരു ആശ്വാസം കേട്ടോ. അതുകൊണ്ടും പേടിക്കണ്ട, ബാഗ് പറഞ്ഞിട്ടോ വാ. ഗുഡ് ഗേൾ ആയിട്ടിരിക്കണേ കേട്ടോ, നന്നായിട്ട് പഠിക്കണേ. അമ്മയുടെ ഫ്രണ്ടാണ് കേട്ടോ. കേട്ടോ, ഓക്കെ. മാർത്ത ഇതാണ് സീറ്റ്. മാർത്തരാ കണ്ണൻ. മാർത്ത ഞാൻ കൂടെ ഇരിക്കണത്. മാർത്ത ഇതാണ് കണ്ണൻ, ന്യൂ ഫ്രണ്ടാണ്. ഹാപ്പി അല്ലേ? ഫ്രണ്ടിലേക്ക് ഒന്ന് ഇരുത്താവോ? അത് ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ നേരത്തെ സെറ്റ് ചെയ്ത് പോയി. അപ്പൊ ഇനി അടുത്ത ടൈം വരുമ്പോ എന്തായാലും ഞാൻ അറേഞ്ച് ചെയ്യുമ്പോ ഫ്രണ്ടിലേക്ക് കുറച്ചും കൂടി ശ്രദ്ധ. ഞാൻ എന്തായാലും ശ്രദ്ധിക്കും, എല്ലാവരും ഞാൻ എന്തായാലും ശ്രദ്ധിക്കും. സ്പെഷ്യൽ കെയർ കൊടുത്തോളാം. ശരി, താങ്ക് യു. മോൾ ഓക്കെ അല്ലേ? ഇതേ അമ്മക്ക് തേത്ത് കൊടുത്തേ. തേത്ത് കൊടുത്തേക്ക്. ആ ഓക്കെ. മലോസേ, സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷം? കൊള്ളാം. പഠിച്ചോ? എന്താ പഠിപ്പിച്ചിരുന്നത്? മാത്സ്. മാത്സ് പഠിപ്പിച്ചു. ഇന്ന് കുഞ്ഞിന്റെ കൂടെ ആരായിരുന്നിരുന്നത്? അയൻ. അയനാണോ? ആരാ കുഞ്ഞിന്റെ ബെസ്റ്റ് ഫ്രണ്ട്? ആരാണ് അയനാണോ? എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ അപ്പനോ? പിന്നെ വേറെ ആരും ഇല്ലേ? ബ്രദേഴ്സ് ഒന്നും ഇല്ലേ? അയനപ്പൻ ഓട്ടോറിക്ഷക്ക് ആണോ? ഓട്ടോ ഡ്രൈവർ ആണോ? പിന്നെ ഓട്ടോയിലൊക്കെ കേറിയിട്ടുണ്ടോ അയൻ? ഓട്ടോയിലൊക്കെ പോയിട്ടുണ്ടോ? കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടോ? നമ്മളും പോയിട്ടുണ്ടെന്ന് പറയാൻ പാടില്ലായിരുന്നോ ബാവയ്ക്ക്? നമ്മളും കുറേ സ്ഥലത്ത് പോയിട്ടില്ലേ? ഇനി അതൊക്കെ പറയണം കേട്ടോ. ഏ ആ ഹലോ. ഇല്ല ഇല്ല, കിച്ചണിലായിരുന്നു. ആ അമ്മയൊക്കെ കഴിച്ചു, കുഞ്ഞും ഭക്ഷണം കഴിച്ചു, അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മോള്. ആ ഞാൻ സംസാരിച്ചായിരുന്നു കുഞ്ഞിൻ്റെ അടുത്ത്. ആ അയൻ എന്നാണ് പറഞ്ഞത്, ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞത്. ചാരിറ്റി, നമ്മൾ ചാരിറ്റി ചെയ്തില്ലേ? ആ എനിക്ക് തോന്നണം ആ അഡ്മിഷനിൽ, ചാരിറ്റി അഡ്മിഷനിൽ പറഞ്ഞ വന്ന കുട്ടിയാന്ന് തോന്നണു അയൻ. ആ ഇപ്പം തന്നെ ഉറങ്ങും. ആ ഉറക്കേക്കാം. ശരി ശരി. ആ ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി. കുഞ്ഞുങ്ങളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കി. ടീച്ചറിന്റെ മക്കൾക്ക് സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? വെരി ഗുഡ്. അപ്പോഴില്ലേ നമുക്ക് ഇന്ന് ഒരു പാട്ട് പഠിച്ച് ക്ലാസ് തുടങ്ങിയാലോ? ഏ നമ്മൾ ഇന്ന് നിറങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോണം. നമുക്ക് ചുറ്റും പല പല നിറങ്ങളില്ലേ? എന്തിലൊക്കെ നിറം കാണാം? ചുറ്റുപാടുള്ള എല്ലാത്തിലും നിറങ്ങൾ കാണാം. പൂക്കളിൽ കാണാം, ഇലകളിൽ കാണാം, അല്ലേ? ആകാശത്തിന് നിറങ്ങളുണ്ട്, ചിത്രശലഭത്തിന് നിറമുണ്ട്, അല്ലേ? പല പല നിറങ്ങളുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ചുറ്റും നിറങ്ങളുണ്ട് അല്ലേ? കിങ്ങിണി, കിങ്ങിണിയുടെ പൊട്ട് നോക്കിയേ, എന്ത് നിറമാണ്? പച്ച നിറം. പച്ച നിറമാണ് അല്ലേ? വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഒരു പൂക്കളെ കുറിച്ചുള്ള ഒരു കവിത പഠിക്കാം. കുഞ്ഞിക്കവിതയാണ്. നിങ്ങൾക്ക് പാടാൻ ഇഷ്ടമാണോ? എന്റെ കൂടെ പാടോ? ടീച്ചറ് ആ പാട്ട് പാടിപ്പിച്ചുതരാം. ഓക്കെ, വെരി ഗുഡ്. മുല്ലപ്പൂവിന് വെള്ള നിറം, കൊന്നപ്പൂവിന് മഞ്ഞ നിറം, ഇലയിൽ കാണാം പച്ച നിറം, റോസാപ്പൂവിന് ചുവപ്പ് നിറം, ആകാശ
ആകാശത്തിനു നീലനിറം, പൂമ്പാറ്റയ്ക്കൊരു നൂറ് നിറം. പഠിച്ചാ? എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടായോ? നമുക്കൊന്നുകൂടി പാടിയാലോ? മുല്ലപ്പൂവിന് വെള്ള നിറം, കൊന്നപ്പൂവിന് മഞ്ഞ നിറം, ഇലയിൽ കാണാം പച്ച നിറം, റോസാപ്പൂവിന് ചുവപ്പ് നിറം, ആകാശത്തിന് നീല നിറം, പൂമ്പാറ്റയ്ക്കൊരു നൂറ് നിറം. എത്രാം റാങ്കാ? അഞ്ച്. ഫിഫ്ത്ത് റാങ്കോ? ഇന്ന് ക്ലാസ്സിൽ എഴുതിയില്ലായിരുന്നോ? ഒന്നും എഴുതിയില്ലായിരുന്നോ? ഒന്ന് ഇതാരും വിളിക്കട്ടെ, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തല കുമ്പിട്ടിരുന്ന മാർക്ക് കിട്ടോ? പോട്ടെ, സാരമില്ല കേട്ടോ, നോക്കട്ടെ. സാരമില്ല, പോട്ടെ, സാരമില്ല. ഓക്കെ, അടുത്ത പ്രാവശ്യം നന്നായിട്ട് മാർക്ക് മേടിക്കണം. ഓക്കെ, നന്നായിട്ട് പഠിക്കുകയും വേണം കേട്ടോ. ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം. ഓക്കെ, ഗുഡ് ഗേൾ. പെട്ടെന്ന് ഫുള്ളായിട്ട് കഴിച്ച് കഴിക്കട്ടോ കേട്ടോ, കഴിച്ച് തീർക്ക്. പോട്ടെ, സാരമില്ല, പോട്ടെ. എന്തു പറ്റി കുഞ്ഞിന്? ഭയങ്കര മാർക്ക് കുറവാണല്ലോ മിസ്സേ, മന്ത്ലി എക്സാമിൻ്റെ വളരെ മോശമായിട്ടുള്ള മാർക്കാണ്. ഞാൻ നല്ലോണം കെയർ തന്നെയുണ്ട്, പക്ഷേ പറയുന്ന ഡയറക്ഷൻസിനൊക്കെ എതിരായിട്ടാണ് എപ്പോഴും കുട്ടി കേൾക്കുന്നത്. വീട്ടിലിരുന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നതിനെല്ലാം ആൻസർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്കൂളിലെ പെർഫോമൻസ് വളരെ മോശമായിട്ടുള്ള മാർക്സാണ്. ഇപ്പോൾ ഫസ്റ്റ് മന്ത് തന്നെ കണ്ടില്ലേ എന്താ പറ്റണേന്ന്? ഞാൻ പറഞ്ഞതല്ലേ കുഞ്ഞിനെ ഒന്ന് ഫ്രണ്ടിലേക്ക് കയറ്റിയിരുത്താൻ. അത് ആ അറേഞ്ച്മെന്റ്സ് ഒക്കെ നേരത്തെ അങ്ങനെ സെറ്റ് ചെയ്തേക്കണല്ലേ. ഓൾറെഡി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, അപ്പൊ അവളെ ഫ്രണ്ടിൽ ഒന്ന് ഇരുത്തി വെച്ചെങ്കിൽ കൂടുതലും മാർക്ക് കിട്ടിപ്പോയാനെ. നമുക്ക് അത് നോക്കാം, മാഡത്തിനോട് ഒന്ന് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അടുത്ത ടേമിലാണ് ശരിക്കും മാറ്റേണ്ടത്, എന്നാലും നമുക്ക് നോക്കാം. ക്രിസ്മസ്
എല്ലാവരും അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതാരാ കളർ ചെയ്ത? ആ റൂത്താണോ? അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഇതാരാ ചെയ്ത്? ആ നീയാണോ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം കൊള്ളാം. ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആപ്പിൾ കിട്ടിയിട്ടുണ്ടല്ലോ, ബ്ലൂ കളർ ആപ്പിൾ. ആരാ ആരാ ഇത് കളർ ചെയ്തത്? മാർത്തിയാണോ? വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. ഇത് ഏതാ പീരീഡ് ബസ്? ഇത് ഫ്രീ പീരീഡ് ആണ്. അപ്പൊ ഞാൻ കുട്ടികൾക്ക് കളർ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇതാരാ വരച്ചത്? ഇത് മാർത്ത ആണ് വരച്ചത്. ബ്ലൂ കളർ. മാർത്ത ആരാ ഇത് വരച്ച കുട്ടിയാണോ? നന്നായിട്ടുണ്ടല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബ്ലൂ ആപ്പിൾ? കൊള്ളാവോ? ഒരു കയ്യടി കൊടുത്തേ മാർത്തക്ക്. ആരാണിത്? വാ പോവാ. ഇതാ ഇറക്കണത്? ഫ്രണ്ട്സാണോ? ടാറ്റ കൊടുത്തന്നാ ഫോൺ പറട്ടാരാ. മല്ലു മല്ലു ഇടോ വന്നേ. എന്താമ്മേ? ബോട്ടിലെ വെള്ളം മുഴുവൻ ആരാ കുടിച്ചേ? ഷെയർ ചെയ്തു. ആരായിട്ട് ഷെയർ ചെയ്തു? കണ്ണൻ. എന്തിനാ കണ്ണനായിട്ട് ഷെയർ ചെയ്തത്? ഫുഡും ഷെയർ ചെയ്യാൻ നിൽക്കരുത്, വെള്ളവും ഷെയർ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അസുഖങ്ങൾ വരണ അങ്ങനെയാണ് കേട്ടോ. ചെല്ല് പോയി കളിച്ചോ. ഇന്നും മുഴുവൻ ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ. ഗുഡ് ഗേൾ. ഇതെന്താണ് കാണുന്നത്? ഫസ്റ്റ് ടേമിനേക്കാളും മാർക്ക് കുറവാണല്ലോ സെക്കൻഡ് ടേമില്. ഫസ്റ്റ് ടേമിനേക്കാളും മാർക്ക് സെക്കൻഡ് ടേമിൽ കുറവാണ്. ഒന്ന് മിസ് നോക്കേ. ഇത് ഈ ടേമിലെ മാർക്കാണല്ലേ കുട്ടിയുടെ? ഇതിപ്പോ മാർക്ക് എന്താ എന്താ പ്രോബ്ലം? ഫസ്റ്റ് ടേമിലേക്കാളും മാർക്ക് കുറവാണ് സെക്കൻഡ് ടേമില്. മിസ്സിന് അറിയാമല്ലോ, നമ്മളെ കുഞ്ഞിന് സെക്കൻഡ് റാങ്ക് കിട്ടിയിട്ടാണ് എക്സാമിന് ഇവിടെ അഡ്മിഷൻ കൊടുത്തത് കുഞ്ഞിന്. അതറിയാം. കഴിഞ്ഞ ടേമില് ഞങ്ങൾ മിസ്സിൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തതാണ് ഫസ്റ്റ് ടേമിൽ മാർക്ക് കുറഞ്ഞിട്ട്. അതുപോലെ തന്നെ കുട്ടീനെ ഫ്രണ്ടിൽ ഇരുത്തണം എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഇരിക്കൂ, റിലാക്സ് ആയിട്ട് ഇരിക്കൂ. എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാവണമല്ലോ. ഹസ്ബൻഡ് വിളിക്കുമ്പോൾ ഞാനാണ് ഇതിനെല്ലാം ആൻസർ പറയണം. അതെ, ഞാൻ ക്ലാസ് ടീച്ചറായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഇതേപോലെ ഉത്തരവാദിത്വം ഇല്ലാതെ ഇരുന്നതിന് ഞങ്ങൾ എങ്ങനെ ഉത്തരവാദിത്തമില്ലായ്മയല്ല, ക്ലാസ് ടീച്ചറായിട്ടൊന്ന് സംസാരിക്കട്ടെ. എന്താ പ്രോബ്ലം എന്ന് ഞാൻ ചോദിച്ചറിയട്ടെ. ഇരിക്കൂ. ആദ്യം വന്നപ്പം മുതൽ തന്നെ കുട്ടിയുടെ അടുത്ത് കുട്ടിയെ ഫ്രണ്ടിലേക്ക് ഇരുത്തണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ് ടീച്ചറിൻ്റെ. അതെ, അതെനിക്ക് ആ ടീച്ചറായിട്ട് സംസാരിച്ചാൽ എനിക്ക് കാര്യം വ്യക്തമാവുള്ളൂ. പഠിക്കുന്ന കുട്ടികളെ അല്ലേ ഫ്രണ്ടിൽ ഇരുത്തേണ്ടത്? അതെ, ഓക്കെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. എൻ്റെ കുട്ടിയോട് മാത്രമെന്നാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അല്ല, നമ്മൾ എല്ലാ കുട്ടികളോടും ഒരുപോലെയാണ് ചെയ്യുന്നത്. ഈ കുട്ടിയോട് മാത്രമല്ല, അതെനിക്ക് മിസ്സിനോട് സംസാരിക്കണം. എനിക്ക് എന്താ കാര്യമെന്ന് എനിക്ക് അറിയണമല്ലോ. എഴുതി എഴുതി നല്ല മാർക്കാണ് ഇപ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത്. മുഴുവൻ എഴുതിയിട്ട് എഴുന്നേറ്റാൽ മതി കേട്ടോ.
കണ്ടോ, എല്ലാ കുട്ടികളും ഗ്രീൻ ഷെയ്ഡ് ചെയ്തപ്പോൾ മാർത്ത എന്ന് പറഞ്ഞ കുട്ടി മാത്രം ഇങ്ങനെ ബ്ലൂ. ഇത് ഈ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ ചെയ്യണത്. വേറെ ഡ്രോയിങ് പീരീഡിലും വേറെ പിക്ചേഴ്സ് കൊടുക്കുമ്പോഴും ബ്ലൂ കളറ് തന്നെയാണ് അടിക്കണത്. എനിക്ക് തോന്നുന്നത് കുട്ടിക്ക് ബ്ലൂ കളറിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ആ, ഈ മിസ്റ്റേക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. നമുക്കപ്പോൾ അവരുടെ ഫാമിലി ഇൻഫോം ചെയ്യാം. അതാണ്, അപ്പോൾ ഇന്ന് ഈവനിങ് വരുമ്പോൾ കുട്ടീനെ കൊണ്ടുപോകാൻ വേണ്ടി അമ്മ വരുമ്പോൾ എന്നെ കണ്ടിട്ട് പോകാൻ പറയാം അവരോട്. ഓക്കെ. ബോർഡിൽ നോക്കുമ്പോഴും കുട്ടി അധികം ശ്രദ്ധ കൊടുക്കണില്ല, പറയുന്നത് എല്ലാം എതിരായിട്ടാണ് ചെയ്യണത്. അപ്പം എന്താണെങ്കിലും വീട്ടിൽ അറിയിക്കാതെ വയ്യ, നമുക്കപ്പോൾ പറയാം അവരോട്. ആദ്യമേ തന്നെ അത് പറയുന്നതല്ലേ നല്ലത്. നമ്മൾ മോളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. മോൾക്ക് കളറ് ചില കളേഴ്സൊന്നും അവൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അതായത് അവളിപ്പോൾ റെഡ് ആപ്പിളിന് പകരം ബ്ലൂ കളറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കുറേ കാര്യങ്ങളിലായി അങ്ങനെ മിസ്റ്റേക്സ് ഞങ്ങൾ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ വിഷമിക്കാൻ വേണ്ടി പറയുന്നതല്ല, നമുക്ക് മോളെ ഒന്നൊരു ഐ ഡോക്ടറിനെ കാണിച്ചാൽ നല്ലതായിരിക്കും. എൻ്റെ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല. പ്രശ്നമുണ്ടെന്നല്ല ഞങ്ങൾ പറയണത്, ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്ത് ഒന്ന് നോക്കുന്ന. വീട്ടിൽ വെച്ച് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് കളറ്, കളറ് ചെയ്യുന്നുണ്ട്. അതല്ല, നമ്മളിപ്പോൾ 2-3 തവണയായി നോട്ടീസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇൻഫോം ചെയ്യുന്നത് നിങ്ങളെ വിളിച്ചിട്ട്. എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. അതല്ല, കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്, ഒന്ന് നമുക്ക് ഡോക്ടറിനെ കാണിച്ചത് ക്ലാരിഫൈ ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, എന്നാൽ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത്. നല്ലതായിരിക്കും, അങ്ങനെ ചെയ്ത് ടെസ്റ്റ് ചെയ്യിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾ തരണമേ, ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തെ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, രക്ഷിക്കണമേ. ആമീൻ. ആമീൻ. പിതാവിന്റെയും പുത്രന്റെയും പ്രസ്താത്മാവിന്റെയും നാമത്തിൽ. ഇല്ല, അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല എന്നാ പറയണം. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകണ്ടേ? ആ ശരി ശരി. അല്ല, കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന്. എനിക്ക് ഒറ്റയ്ക്ക് എന്ത് വന്നാലും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. ടീച്ചേഴ്സ് പറഞ്ഞ പോലെ കുഞ്ഞിന് ഒരു പ്രശ്നവും ഇല്ല താനും. ആ ഓക്കെ എന്നാ. ഇല്ല ഇല്ല, മോക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, മോൾ ഹാപ്പിയാണ്. ഈ കണ്ണിൻ്റെ ഓഫ്തർമോളജി ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണ്? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് സ്ട്രെയിറ്റ് പോയാൽ മതി. ഒ പി ടിക്കറ്റ് എടുത്തിട്ട് പോണേ. മോളെ ഇങ്ങ് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. വാ, കഴിഞ്ഞു. വാ, ചെല്ല. മോൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? സ്കൂളിലെ ടീച്ചേഴ്സാണ്. 2-3 പ്രാവശ്യം ഡ്രോയിങ് ക്ലാസ്സിൽ വെച്ചിട്ട് കളറ് ഐഡൻറ്റിഫിക്കേഷൻ കറക്റ്റ് ആവുന്നില്ല കുഞ്ഞിൻ്റെ. പല കളേഴ്സാണ് കുഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്യണത്, കറക്റ്റ് കളേഴ്സായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. ടീച്ചറാണ് റെഫർ ചെയ്തത് ഒരു ഓഫ്തർമോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കിയിട്ട് ആൾക്ക് പ്രോബ്ലം ഒന്നുമില്ല, ആൾ പെർഫെക്റ്റ് ഓക്കെ ആണ്. കളർ ബ്ലൈൻഡ്നെസ് ചിലപ്പോൾ
ഈ സമയത്ത് കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്നതല്ലേ, അപ്പോൾ ആൾക്ക് ചിലപ്പോൾ ഓരോ കളേഴ്സും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല. അതിൻ്റെ ഇതായിരിക്കാം. അല്ലാതെ ആൾക്ക് കളർ ബ്ലൈൻഡ്നെസ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാണിച്ചാൽ കൊള്ളാം. ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഉണ്ടാവുമല്ലോ, അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ വേണമെങ്കിൽ സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യാം. ഗുഡ് മോർണിംഗ്. എന്താണ് ക്യൂട്ട് ബാബയുടെ പേര്? മാർത്താ സെറിൻ. ഇത് ആരുടെ പേരേത്? അമ്മ. ക്യൂട്ട് നെയിം ട്ടാ. മോൾ എത്രയിലാ പഠിക്കണേ? ആറിലോ? ഒന്നിലോ? ഷുവർ? ഏത് സ്കൂളിലാ? സെന്റ് അലോഷ്യസ്. രാവിലെ ഒന്നും കഴിച്ചില്ലേ? എന്ത് കഴിച്ചു? ബിസ്ക്കറ്റും ചായയും കഴിച്ചു. പക്ഷെ അതിൻ്റെ ഒരു എനർജി ഇല്ലല്ലോ. എന്തായിരുന്നു സ്കൂളിൽ നിന്ന് പറഞ്ഞു കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒഫ്തർമോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒഫ്തർമോളജിസ്റ്റ് പറഞ്ഞായിരുന്നു ഒന്ന് സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിലൊന്ന് കാണിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതാണ് കുട്ടിയെ കൊണ്ട് ഇവിടെ വന്നത്. അവിടെ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല? ഇല്ല, ഇതുവരെ ഒരു പ്രശ്നം പറഞ്ഞില്ല. വീട്ടിൽ എന്തെങ്കിലും സിംപ്റ്റംസ് കാണിച്ചിട്ടുണ്ടായിരുന്നോ? ലൈക്ക് കളർ വിഷൻ എന്തെങ്കിലും പ്രോബ്ലം വീട്ടിൽ തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല 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 ഇല്ല, ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫാമിലി ഹിസ്റ്ററീസ് ലൈക്ക് പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, സിബ്ലിങ്സ്, അങ്ങനെ ആർക്കെങ്കിലും ഒരു വിഷൻ്റെ ഒരു ഇഷ്യൂ? ഇല്ല ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അമ്മ കുറച്ചിരുന്ന് പുറത്തേക്കട്ടല്ലോ, നമുക്കൊന്ന് ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് കുറച്ച് സംസാരിച്ചിട്ട് പോവാം അല്ലേ? പേടിയില്ലല്ലോ, ചില്ലല്ലേ? ഓ, ചുമ വന്നടാ. ഓക്കെ, അപ്പോൾ അമ്മ വെയിറ്റ് ചെയ്തോ, മോൾക്ക് പേടിയൊന്നുമില്ലല്ലോ. ഞങ്ങൾ കുറച്ച് ഗെയിമൊക്കെ കളിച്ചിട്ട് വരാം. പിങ്ക് ചെവിയുള്ള ഹോസ് പറഞ്ഞു എനിക്ക് ബ്ലാക്ക് ചെവിയുള്ള പാൻഡേ കാണും. അപ്പോഴത്തേക്കും പാൻഡ് ഒളിച്ച് എവിടെ പോയി പാൻഡ? ബ്ലാക്ക് ചെവിയുള്ള പാൻഡ് എവിടെ? ഇതിൽ എവിടെ? ഗുഡ്. അപ്പോൾ ബ്ലാക്ക് ചെവിയുള്ള പാൻഡ പറഞ്ഞു എനിക്ക് ബ്രൗൺ ചെവിയുള്ള മങ്കിയെ കാണും. മങ്കി എവിടെ? ഇതിൽ ബ്രൗൺ ചെവിയുള്ള മങ്കി. ഗുഡ്. അപ്പോൾ മങ്കി വന്നിട്ട് പറഞ്ഞു നോക്കിംഗ് ദ ഡോർ, നോക്കിംഗ് ദ ഡോർ, എനിക്ക് പിങ്ക് ചെവിയുള്ള ഹോസിനെ കാണും. എവിടെ പോയി പിങ്ക് ചെവിയുള്ള ഹോസ്? ഗുഡ്, സ്മാർട്ട് ഗേൾ. സിസ്റ്റർ, അങ്ങനെ പിങ്ക് ചെവിയുള്ള ഹോസ് വീണ്ടും വന്നിട്ട് നോക്കിംഗ് ദ ഡോർ, നോക്കിംഗ് ദ ഡോർ, എനിക്ക് ബ്ലാക്ക് ചെവിയുള്ള പാൻ്റെ കാണുന്നു. അപ്പോൾ ഇത് കേട്ട് സിസ്റ്റർ മോളുടെ അമ്മയെ ഒന്ന് വിളിക്കൂ. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ബ്ലാക്ക് ചെവിയുള്ള പാൻ്റെ ഓടി, ബ്രൗൺ ചെവിയുള്ള മങ്കി ഓടി, ഹോണോടി, എല്ലാവരും ഓടി 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 ഓടി. ഡോക്ടർ ഇരിക്കൂ. ഞങ്ങൾ കുറേ ഗെയിമൊക്കെ കളിക്കായിരുന്നു പപ്പറ്റ്സൊക്കെ വെച്ചിട്ട്. അല്ല മോളെ, സ്മാർട്ടാ മോള്. നിങ്ങൾ വറി ചെയ്യുന്ന പോലെ ഒരു കൺസേണൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. കഴിവതി അനാവശ്യമായിട്ടുള്ള കൺസേണൊക്കെ ഒഴിവാക്കുക. കുട്ടികൾ അവരുടെ ലോകത്ത് കളിച്ചു വളരട്ടെ. നമ്മൾ മുതിർന്നവർ നമ്മുടെ ലോകം അവരിലോട്ട് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ അവരുടെ ഒരു ലോകത്ത് ഡോമിനേറ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഈ പ്രീ കെ ജി കാലഘട്ടമായിരിക്കും അവരധികം ഈ കളേഴ്സിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അവർ കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതൊക്കെ. അത് പല കുഞ്ഞുങ്ങളും പല ടൈം സോണാണ്. ചിലപ്പോൾ അത് ഇത്തിരി എക്സ്റ്റെൻഡ് ആയേക്കാം. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ഓവറായിട്ട് കോൺഷ്യസ് ആവേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കേരി നല്ല രീതിയിൽ തന്നെ കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കൂടുതലും അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. നത്തിങ് ടു വറി, ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. സോ വെറുതെ അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ച് വെറുതെ സമയങ്ങളുണ്ട്. ഇപ്പം തന്നെ ആ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കുക. അവൾ അവളുടെ ലോകത്ത് ഹാപ്പി ആയിട്ട് കളിച്ച് വളരട്ടെ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. നമുക്ക് ആദ്യമായി പ്രിൻസിപ്പളിനെ കാണാം.
ഇന്ന് ഇത്രയും നേരം വരെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. കുഞ്ഞിനെ ഒഫ്തർമോളജിസ്റ്റിനെ കാണിച്ചു, ഐ ടെസ്റ്റ് നടത്തി. കളർ ബ്ലൈൻഡ്നെസ് ഒന്നുമില്ല കുഞ്ഞിന്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സൈക്കോളജിസ്റ്റിനെ കൊണ്ടേ കാണിച്ചു. പുള്ളിയും പറഞ്ഞത് ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജിസ്റ്റിനെ കൊണ്ടേ കാണിച്ചത്. അപ്പോഴും ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത് ഡോക്ടർ. അതെ, ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം എന്താ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ? ഞാനൊരു റിക്വസ്റ്റേ പറഞ്ഞിട്ടുള്ളൂ, കുട്ടിയെ ഫ്രണ്ടിലേക്ക് ഇരുത്തുക. അതിന് ടെൻഷൻ ആവണ്ട, നമുക്ക് മിസ്സിനോട് സംസാരിച്ചിട്ട് നിങ്ങൾ പറയുന്ന സീറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തിരുത്താം മോളെ. ഇനി അതിന് വേണ്ടിയിട്ട് ആരും വാശി പിടിക്കില്ല. ഓക്കെ, ഇപ്പം തന്നെ വേണമെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് പോയി നമുക്ക് സംസാരിച്ച് വേണ്ട പോലെ ചെയ്യാം. ഓക്കെ ഓക്കെ. മിസ്സേ ഒന്ന് ഇങ്ങോട്ട് വന്നേ. യെസ് മാം. ഇതേതാ പീരീഡ്? ഇപ്പോൾ ഡ്രോയിങ് പീരീഡ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു കളറിങ് വേണ്ടി കൊടുക്കാമെന്ന് വിചാരിക്കണേ. ഓക്കെ, ഇത് മോളുടെ സീറ്റ് ചേഞ്ച് ചെയ്തിരുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ പീരീഡ് ഇപ്പോൾ ഡ്രോയിങ് പീരീഡാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, മിസ് കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോൾ ടീച്ചറ് നിങ്ങൾക്ക് കളർ ചെയ്യാൻ വേണ്ടി തരാൻ പോണേണ്. അപ്പോൾ നമ്മൾ ഒരു പാട്ട് പഠിച്ചില്ലേ നിറങ്ങളെക്കുറിച്ച്. മുല്ലപ്പൂവിന് എന്താ നിറം? എന്ത് നിറാണ്? മുല്ലപ്പൂവിനാ? മുല്ലപ്പൂവിന് എന്താ നിറം? വെള്ള നിറം അല്ലേ. പിന്നെ ഇലകൾക്ക് എന്താ നിറം? പച്ചയാണ് അല്ലേ. അപ്പൊ ഇല്ലേ ഈ സൂര്യകാന്തിക്ക് സൺഫ്ലവറിന് എന്താ നിറം? മഞ്ഞ നിറാണ് അല്ലേ. അപ്പൊ ഇല്ലേ ഞാൻ ഈ കളർ ചെയ്യാത്ത സൂര്യകാന്തികളാണിത്, സൺഫ്ലവേഴ്സ്. അപ്പൊ നിങ്ങളിത് നീറ്റായിട്ട് നല്ല ഭംഗിക്ക് പുറത്തൊന്നും പോവാതെ കളർ ചെയ്യോ. അതല്ലേ നല്ല വശങ്ങളായിട്ട് ഇത് ചുളുക്കെന്ന് ചേർത്ത് ഈ പേപ്പർ കേട്ടോ. ഓക്കെ. നീറ്റായിട്ട് ചെയ്യണം കേട്ടോ. മിസ് പറയുമ്പോൾ എല്ലാവരും ബാഗിൽ നിന്ന് കളർ പെൻസിൽസ് എടുത്തിട്ട് ഈ സൺഫ്ലവറിൽ കളർ ചെയ്യണം കേട്ടോ. സൺഫ്ലവറിന് എന്താ കളറ്? യെല്ലോ കളറാണ് അല്ലേ, മഞ്ഞ കളറാണ്. അപ്പോൾ എല്ലാവരും ഈ എതളുകൾക്ക് മഞ്ഞ കളർ കൊടുക്കണം അല്ലേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ബാഗിൽ നിന്ന് എടുത്തോ കളേഴ്സ്. എടുത്തോ ബാഗിൽ നിന്ന് ഗാന്ധി ഇപ്രകാരം പറഞ്ഞു, ദി എർത്ത് പ്രൊവൈഡ്സ് എവ്രിതിങ് ടു സാറ്റിസ്ഫൈ എവ്രി മാൻസ് നീഡ്സ് ബട്ട് നോട്ട് എവ്രി മാൻസ് ഗ്രീഡ്. ഈ ലോകം മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം പ്രദാനം ചെയ്യും,
എന്നാൽ മനുഷ്യൻ്റെ അത്യാർത്ഥിയെ തൃപ്തിപ്പെടുത്തുവാനായി അതിന് കഴിവില്ല. തന്നെ കേൾക്കാനായിട്ട് വന്ന വലിയ ജനത്തിൻ്റെ വിശപ്പിനെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ക്രിസ്തുവിനെയാണ് നമ്മുടെ ഈ സുവിശേഷത്തിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ഈ വേവലാതി കേൾക്കുമ്പോൾ ഒരു ശിശു, ഒരു പിഞ്ചു ബാലൻ കടന്നു വരുന്നുണ്ട്. തൻ്റെ കുറവുകളിൽ നിന്ന് സമൃദ്ധി കർത്താവിനെ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വലിയ വിശ്വാസമാണ് ആ പിഞ്ചു ബാലനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അപ്പം അഞ്ചെണ്ണമേ ഉള്ളൂവെങ്കിൽ പോലും അത് പങ്കുവയ്ക്കുമ്പോൾ സമൃദ്ധമായി വർദ്ധിച്ച് 5000 കരങ്ങളിലേക്ക് എത്തുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും വിലയേറിയ സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒക്കെ പാഠങ്ങൾ ഒരുപക്ഷെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുക പിഞ്ചു കുഞ്ഞുങ്ങൾക്കായിരിക്കും. അപ്രകാരം ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുമ്പോഴാണ് അവർ ആത്മാവിൽ ദരിദ്രരാകുന്നത്. അവർക്കായിരിക്കും സ്വർഗരാജ്യം അവകാശമായി ലഭിക്കുക. ഈശോ അപ്പം വർദ്ധിപ്പിച്ച സ്ഥലത്ത് ഇന്ന് സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് മുന്നിലായി മനോഹരമായ ഒരു ചിത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. 4 അപ്പത്തിൻ്റെയും 2 മത്സ്യങ്ങളുടെയും. 5-ാമത്തെ അപ്പം എവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നമ്മളിൽ ഓരോരുത്തരിലുമാണ്. നമ്മൾ ഓരോരുത്തരുമാണ് 5-ാമത്തെ അപ്പമായിട്ട് ജീവിക്കുന്ന പങ്കുവയ്പ്പലിൻ്റെ അപ്പമായിട്ട് മാറേണ്ടത്. പങ്കുവയ്പ്പലിൻ്റെ ഒരു സുവിശേഷം നമ്മുടെ ജീവിതത്തിലൂടെ പ്രസംഗിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. മുല്ലപ്പൂവിന് വെള്ള നിറം, കൊന്നപ്പൂവിന് മഞ്ഞ നിറം, ലൈൽ കാണാൻ പച്ച നിറം, റോസാപ്പൂവിന് ചുവപ്പ് നിറം, ആകാശത്തിന് നീല നിറം, പൂന്താറ്റയ്ക്ക് 200 നിറം.